ഈശോമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുവാൻ പ്രിയപ്പെട്ട സാധനങ്ങളെ, വ്യക്തികൾ, കുടുംബങ്ങൾ, രാഷ്ട്രങ്ങൾ, ദേശങ്ങൾ, ഇടവകൾ എല്ലാം എല്ലാ കാലഘട്ടത്തിലും അനുഗ്രഹം പ്രാപിക്കണം. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഒറ്റ കാര്യം നമ്മൾ ചെയ്യണം. മലാഖി പ്രവാചകന്റെ പുസ്തകം 3:10 അതിന്റെ 10 തിരുവചനത്തിൽ പഠനം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുക. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഒരു ദൈവ വൈദൽ അനുഗ്രഹം സ്വീകരിക്കേണ്ടത്? 1, ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാവും. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ഹല്ലേലുയാ. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാവും. അപ്പോൾ സമ്പന്നത കൈവരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉദാരമായി ദാനധർമ്മം ചെയ്യണം. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന ഒരു കാര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും ചെയ്യണം, പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം ഒത്തിരിയേറെ വ്യക്തികൾ സാമ്പത്തികമായും പലതരത്തിൽ ഞെരുക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമുക്കുള്ളത് നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് അനുഗ്രഹം ലഭിക്കുക. അത് വ്യക്തികൾക്കും കുടുംബത്തിനും ഇടവകയ്ക്കും ദേശത്തിനും രാഷ്ട്രത്തിനും ലോകം മുഴുവനും. 2, നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകന്റെ പുസ്തകം 3:30. ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് ജലമാണ്. ഇതുപോലെ ദാനധർമ്മം ചെയ്താൽ നമ്മൾ ഇന്ന് വരെയുള്ള പാപത്തിന് പരിഹാരമാണ്. അത് ഈ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ സ്വീകരിക്കണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടം. നമ്മളെല്ലാവരുടെയും അവസ്ഥ എന്താണ്? ഈ അടുത്ത നിമിഷം ഉണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മൾ ഓരോ നിമിഷവും പാപം ചെയ്യുന്നു, ആ പാപത്തിന് പരിഹാരം ചെയ്തു പോകണം. അങ്ങനെ പരിഹാരം ചെയ്യാൻ ഏറ്റവും എളുപ്പം മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം, ദാനധർമ്മം ചെയ്യുക. പ്രഭാഷണ ദിവസം 3:30. അപ്പോൾ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ഈ ഒരു കൃപ നമ്മൾ ചോദിക്കണം. അപ്പൊ നമുക്കത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷമായി പ്രഖ്യാപിച്ച ആ ഒരു വർഷത്തിൽ ഒരു സഹോദരൻ ഹോസ്പിറ്റലിൽ കിടന്ന് ഫോൺ വിളിച്ചു, സിസ്റ്റർ ഇവിടം വരെ ഒന്ന് വരാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ സഹോദരനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ 2 സിസ്റ്റേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ ഈ ജീവിത പങ്കാളിയാണ് വിളിക്കുന്നത്. അപ്പൊ ഈ സഹോദരന് അങ്ങനെ ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, ഒരു വശം മുഴുവൻ തളർന്നു കിടക്കുക. അപ്പോൾ ഈ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ സഹോദരൻ ഞങ്ങളെ ശ്രദ്ധിച്ചു. അപ്പം ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വ്യക്തി ഇങ്ങനെ കിടക്കേണ്ട വ്യക്തിയല്ല. അപ്പൊ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ സഹോദരനോട് എഴുന്നേൽക്കുക. എന്നിട്ട് അതായത് ഇന്ന് വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന മുഴുവൻ അത് ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞു. കാരണം കരുണയുടെ വർഷമാണ്. അപ്പൊ ഞാൻ സഹോദരനോട് പറഞ്ഞു, സഹോദരൻ ഈ കട്ടിൽ ഇങ്ങനെ കിടക്കേണ്ട ആളല്ല, ഇന്ന് വരെ സമ്പാദിച്ചതെല്ലാം അത് മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ സഹോദരൻ ഇങ്ങനെ ശ്രദ്ധിക്കും, നമുക്കറിയാം എന്താണ് ഹൃദയ സാധനങ്ങളെ. കുറേയേറെ ഫ്ളാറ്റുകൾ പല സ്ഥലങ്ങളിൽ, കുറേയൊക്കെ സ്ഥലങ്ങൾ, വീടുകൾ. ഏക മകൻ അമേരിക്കയിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഭർത്താവ് ഇപ്പോൾ വയ്യാതെ കിടക്കണം. ജീവിത പങ്കാളി അടുത്തുണ്ട്. ഈ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല എവിടെ എന്തൊക്കെയാ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഏക മകൻ ഈ നാട്ടിൽ വന്ന് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പോകുന്നില്ല, കാരണം ഡോക്ടറാണ്, അമേരിക്കയിൽ ആവശ്യത്തിന് സമ്പത്തുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവർ ആ സ്ഥലത്ത് കയറി ഈ ഫ്ളാറ്റിലും അതുപോലെ തന്നെ സമ്പാദിച്ചിട്ടിരിക്കുന്ന ഈ കുടുംബത്തിലും വാടക കെട്ടിട അല്ല ഒരു നമ്മളെ ഭവനത്തിലും സ്ഥലത്തും കയറി മദ്യപിച്ച് പാപം ചെയ്യാൻ വേണ്ടി ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വെറുതെ ഇട്ട് കളയരുത്. അതുകൊണ്ട് എഴുന്നേക്കാൻ പറയും. ഉള്ളത് മുഴുവൻ അത് മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്തു വെച്ചിട്ട് അയാൾ തിരിച്ചു വരാൻ പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാഴ്ചക്കുള്ളിൽ തളർന്നു കിടന്ന് ഈ മനുഷ്യൻ എഴുന്നേറ്റു. എന്നിട്ട് ആദ്യം ചെയ്ത പ്രവൃത്തി എന്താണ്? സാമാന്യ ഒരു ചെറിയ വീട് നിലനിർത്തിയതിനു ശേഷം ഫ്ളാറ്റുകൾ മുഴുവൻ ദാനധർമ്മം ചെയ്തു. ഏക്കർ സ്ഥലങ്ങൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി 2016 സഹോദരൻ ഈ അച്ചായൻ അത് ദാനധർമ്മം ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ കൊടുത്തു. ഇപ്പൊ നല്ല ആരോഗ്യവാനായിട്ട് എല്ലാ അനേകർക്ക് നന്മ ചെയ്ത് ഓട്ടി നടക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളോടും പറയണം, 2016 ആ സഹോദരനോട് തനിക്കുള്ളത് മുഴുവൻ ദാനധർമ്മം ചെയ്ത് ദൈവിക കരുണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മളോടും പറയുന്നത് എന്താണ്? നമ്മൾ
നമുക്കുള്ളത് മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാന്ന് പറയുന്നു. ദാനധർമ്മത്തെ മുദ്ര മോതിരം എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. പ്രഭാഷണ ദിവസം 17-ാം അധ്യായം അതിന്റെ 22-ാം തിരുവചനം, ദാനധർമ്മത്തെ മുദ്ര മോതിരം എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. കർത്താവ് വിലമതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എന്താണ്? ദാനധർമ്മം. അപ്പൊ ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കുകയാണ് ആ വ്യക്തിക്ക്. നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അംഗീകാരം ആ കുടുംബത്തിന്, ആ ദേശത്തിന്, ഇടവേക്ക്, ലോകത്തിന് മുഴുവൻ നൽകുകയാണ്. ഈ അംഗീകാരമാണ് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് വേണ്ടത്. നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം. ഇനി ദാനധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമുക്കുള്ള സ്വത്ത് കൊടുക്കാം, നമ്മുടെ സമയം നമുക്ക് ചെലവഴിക്കാം, നമ്മുടെ ആരോഗ്യം ചെലവഴിക്കാം, ശുശ്രൂഷയായിട്ട് കൊടുക്കാം, സമ്പത്ത് കൊടുക്കാം, എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. എനിക്കുള്ളത് എന്തോ അത് കൊടുക്കുക. അനേക ആത്മാക്കളെ നമുക്ക് വചനം പറഞ്ഞു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കാം, വചനം പങ്കുവെക്കാം, അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കാം. വാക്ക് വഴി, പ്രവൃത്തി വഴി, ജീവിത മാതൃക വഴി, സമ്പത്ത് വഴി, എല്ലാ തരത്തിലും നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും പറ്റുന്നത് നമ്മൾ ചെയ്യുക. കുടുംബം ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക, ഇടവക ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, രാഷ്ട്രം ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിച്ച് മുദ്ര മോതിരം പോലെ കർത്താവ് വിലമതിക്കുന്ന ഈ ഒരു അംഗീകാരം നമ്മൾ സ്വീകരിക്കുക. അടുത്തത് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കും. പ്രഭാഷകന്റെ പുസ്തകം അതിന്റെ 40-ാം അധ്യായം 17-ാം തിരുവചനം പറയുകയാണ്, എന്നേക്കും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അത്, അനശ്വരമായി തീരുന്നു ദാനധർമ്മം. വീണ്ടും നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 41-ാം തിരുവചനം, നിങ്ങൾക്കുള്ളത് മുഴുവൻ ദാനം ചെയ്യുക, അപ്പോൾ നിങ്ങൾ എല്ലാം ശുദ്ധി വരും. ജീവിതത്തിലെ, ശരീരത്തിലെ, മനസ്സിലെ, ആത്മാവിനുമുള്ള ദൈവിക ശുദ്ധി, കുടുംബത്തിൽ ദൈവശുദ്ധി, ചിന്തയിൽ ദൈവശുദ്ധി, ശരീരത്തിൽ ശുദ്ധി, ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. വീണ്ടും ദാനധർമ്മം അതായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും. ദാനധർമ്മമാണ് നിന്റെ നിക്ഷേപം, അത് എല്ലാ തിന്മകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അത് സുരക്ഷിതത്വം നൽകുക, സംരക്ഷണം നൽകുകയാണ്. പ്രഭാഷണ ദിവസം 29-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനം. അപ്പൊ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു പ്രത്യേക നിക്ഷേപമാണ് സ്വർഗത്തിൽ. ദൈവം നമുക്ക് നിക്ഷേപം നൽകും. ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവൻ, കഷ്ടതകളുടെ നാളുകളിൽ കർത്താവ് അവനെ രക്ഷിക്കും. ദരിദ്രരോട്, പാവപ്പെട്ടവരോട്, കരുണ കാണിക്കേണ്ടവരോട് നമ്മൾ കരുണ കാണിക്കുന്നവൻ ഭാഗ്യവൻ. അവരെ ഈശ വിളിക്കുന്നത് ഭാഗ്യവാൻ എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ദേശം, നമ്മുടെ ഇടവക, ദൈവം നമ്മളെ നോക്കി ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് പറയുമോ? നമുക്കുള്ളത് ദാനധർമ്മം ചെയ്യാനുള്ള അഭിഷേകം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളോട് പറയുന്നത് നീ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്നാണ്. ഈ ഒരു അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് തന്നെ നമ്മളെ രക്ഷിക്കും. സങ്കീർത്തനം 41-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം, ഞെരുക്കങ്ങളിൽ സംരക്ഷണം നൽകി ഈശോ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. ദാനധർമ്മം ചെയ്യുന്ന ഔദാര്യശീലനമാണ്, അങ്ങനെയുള്ളവർക്ക് സന്തോഷം ലഭിക്കും. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമാണ്, വെറുതെയുള്ള സന്തോഷമല്ല. നിലനിൽക്കുന്ന സന്തോഷം കർത്താവ് നമുക്ക് നൽകണമെങ്കിൽ നമ്മൾ നമുക്കുള്ളത് നമ്മൾ കൊടുക്കണം. നമ്മുടെ സമ്പത്ത്, കഴിവ്, സമയം എല്ലാം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം നൽകുക. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 14-ാം തിരുവചനമാണ്, ദാനധർമ്മത്തെ മുദ്രമോതിരം പോലെ കരുതുന്നു. അത് നമ്മൾ കാണുകയുണ്ടായി പ്രഭാഷകൻ 17-22. ഈ മുദ്രമോതിരം നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കുക. നീ കഴിവിനൊത്ത് ഇരട്ടിയായി കൊടുക്കുക. നമുക്ക് എന്തോരമുണ്ടോ അതനുസരിച്ച് കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് 7 ഇരട്ടിയായി നിനക്ക് തിരിച്ചു തരും. സമ്പന്നന് ഇരട്ടിയായി കൊടുക്കുന്നു. കൊടുക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ഈശോ നൽകും. ഉള്ളവൻ കൊടുത്തുകൊണ്ടിരിക്കും, കൊടുക്കുന്നവൻ ഈശോ നൽകിക്കൊണ്ടിരിക്കും. പ്രഭാഷണ ദിവസം 35-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ള പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാം തിരുവചനം. ഇവിടെ രണ്ട് കാര്യം പറയുകയാണ്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. അപ്പൊ ദൈവത്തിന് പ്രീതി വരുത്തുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, ഇതാണ് ഒരു ദൈവ പൈതലിന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു ഇടവകയുടെ, രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക, ആ ഉന്നതമായ കൃപ നമുക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണോ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയുണ്ട്,
ഏതെല്ലാം തരത്തിൽ എനിക്ക് നന്മ ചെയ്യാം, അവതാരത്തിൽ ഇടപെടാം, ആരെയൊക്കെ സഹായിക്കാം, എത്ര ആത്മാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, എത്ര പേരുടെ വേദനകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും, അതിനുള്ള സമയം കണ്ടെത്തുക, അങ്ങനെ ചെയ്യുക. അവരുടെ കുടുംബത്തിലേക്ക് ദൈവം അനുഗ്രഹം വർഷിക്കും, കരങ്ങൾ ഉയർത്താം, നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയെ വിളിക്കാം, ജീവിതത്തിലേക്ക് ഈശോയെ വിളിക്കാം. ഈശോ പറയാം, ഈശോയെ എന്റെ സമ്പത്ത്, എന്റെ കഴിവ്, എന്റെ ആരോഗ്യം, എന്റെ സമയം, അതോടൊപ്പം എനിക്ക് കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുക്കുവാൻ, അനേകരെ സഹായിക്കാനുള്ള ഉന്നതമായ കൃപ എന്റെ കുടുംബത്തിലേക്ക്, വ്യക്തികളിലേക്ക് ഒഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കരമുയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോയെ അവിടുന്ന് വലിയ മുദ്ര മോതിരമായിട്ട് അവർ ദാനധർമ്മത്തെ കരുതുന്നെങ്കിൽ അത് ഞാൻ വഴി, എന്റെ കുടുംബം വഴി, ലോകം വഴി കൊടുക്കാൻ വലിയ കൃപ നൽകണമേ. പരിശുദ്ധാത്മാനോന്നതമായ അഭിഷേകം ഞാൻ ഓരോരുത്തരിലേക്ക് നിറയാൻ അവിടുത്തെ ശക്തി ഞാനിലേക്ക് ഒഴുക്കണമേ. വചനത്തിന്റെ ഈ ഉന്നത ശക്തി ഞാൻ സ്വീകരിക്കട്ടെ, വചനത്തിൽ വിശ്വസിക്കട്ടെ, വചനത്തിനനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിക്കാനുള്ള കൃപ നൽകണമേ. ഔദാര്യ ബോധത്തോടെ ദാനധർമ്മം ചെയ്യാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരെയും വചനത്താൽ അവിടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.